ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അരോണ മത്സ്യത്തിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ശുദ്ധജല മത്സ്യമായ അരോണ ഓസ്റ്റിയോഗ്ലോസിഡെ എന്ന ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ശരീരം മുഴുവൻ വലിയ ചെതുമ്പരുകളോടുകൂടിയ ഈ മത്സ്യങ്ങൾക്ക് 1 മീറ്റർ വരെ നീളം വെക്കാറുണ്ട്. 10 മുതൽ 15 വർഷം വരെ ആയുസ്സുള്ള ഇവയെ ഒറ്റയായും ചെറിയ ഗ്രൂപ്പുകളായും നമുക്ക് കാണാൻ സാധിക്കുന്നു. ചെറിയ അരോണകൾ പ്രാണികളെ ഭക്ഷണമാക്കുമ്പോൾ വലിയവ മറ്റു മത്സ്യങ്ങളെ ഭക്ഷണമാക്കുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ US പോലെയുള്ള രാജ്യങ്ങളിൽ അരോണയെ വളർത്തുന്നതിന് വിലക്കുണ്ട്. കേരളത്തിൽ നമ്മൾ കൂടുതലായി ഏഷ്യൻ, ബ്ലാക്ക്, സിൽവർ എന്നീ 3 തരം അരോണകളെയാണ് കണ്ടുവരുന്നത്. വാസ്തുശാസ്ത്രത്തിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും അരോണ മത്സ്യത്തെ വളർത്തുന്നത് ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കാൻ കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. നാണയത്തിട്ട് പോലുള്ള ചെതുമ്പലുകളും ചുവന്ന നിറവുമാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു. 1000 മുതൽ 10,000 രൂപ വരെ വില വരുന്ന അരോണകളെ വളരെ ചുരുക്കം ആളുകളെ ബ്രീഡ് ചെയ്യാറുള്ളൂ. എന്നാൽ വ്യക്തമായ അറിവും സമയവും ഉപയോഗിച്ച് നമുക്കും അരോണയെ ബ്രീഡ് ചെയ്യാം. ഇതിനായി 6 അരോണ കുഞ്ഞുങ്ങളെ 1 ടൈമിൽ ഒരുമിച്ചിട്ട് വളർത്തണം. 3 വയസ്സിൽ പ്രായപൂർത്തിയാവുന്ന അരോണ കുഞ്ഞുങ്ങൾ പരസ്പരം ചേസ് ചെയ്യുകയും പിന്നീട് പേറുകളായി മാറി നിൽക്കുകയും ചെയ്യുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം മുട്ടയിടുന്ന ഒരു പെൺമത്സ്യം 30 മുതൽ 100 വരെ മുട്ട ഒറ്റ ബ്രീഡിങ്ങിൽ ഇടാറുണ്ട്. പെൺമത്സ്യം മുട്ടയിട്ടതിന് ശേഷം ആൺ മത്സ്യം അവ ഫെർട്ടിലൈസ് ചെയ്യുകയും പിന്നീട് ആ മുട്ടകളെല്ലാം തന്റെ വായിലാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഏഴ് ദിവസം കഴിയുമ്പോൾ വിരിയുന്ന കുഞ്ഞുങ്ങൾ 8 ആഴ്ചയോളം ഭക്ഷിക്കുന്നത് അവരുടെ ശരീരത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന എഗ്ഗിലെ യോക്കാണ്. ഈ സമയം അത്രയും കുഞ്ഞു മത്സ്യങ്ങൾ ആൺ മത്സ്യത്തിന്റെ വായിൽ തന്നെയാണ് കഴിയുന്നത്. ഇന്ന് അരോണകളുടെ ബ്രീഡിംഗ് പേരിന് നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യലായി ബ്രീഡ് ചെയ്യുന്നവർ മുട്ടകൾ ആൺ മത്സ്യത്തിന്റെ വായിൽ നിന്നും എടുത്ത് മറ്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് തിരിച്ചെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ അരോണ ബ്രീഡേഴ്സിന്റെ എണ്ണം വളരെ കുറവാണെന്നത് ഈ മേഖലയിലെ വരുമാന സാധ്യതയെ വളരെയധികം ഉയർത്തുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.